നമ്മുടെ ഫാൻ ഡ്രോപ്പ് ചെയ്യും, എന്തുണ്ടാവാൻ പോകുന്നു നമ്മൾ നോക്കാൻ പോകുന്നേ. എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത് എക്സ്പെരിമെൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും മിക്കവാറും ചെറുപ്പം തുടങ്ങി, മിക്കവാറും എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്കും ചെറുപ്പം തുടങ്ങി തോന്നിയിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ റൂമിൻ്റെ മുകളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാൻ കറങ്ങുന്ന സമയത്ത് എങ്ങാനും പൊട്ടി നമ്മുടെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ എന്താവുന്നുള്ള കാര്യം സംഭവം ശരിയല്ലേ? മിക്കവാറും ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും ആ ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു സീലിംഗ് ഫാനാണ്. ഈ ഒരു സീലിംഗ് ഫാനിനെ നമ്മൾ മുകളിൽ നിന്ന് കറക്കി നമ്മുടെ തലയിലേക്ക് ഇട്ട് നോക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ? അതായത് നമ്മുടെ തലയുടെ മുകളിൽ ഈ ഒരു ഫാൻ നിൽക്കുകയാണ്, കറങ്ങി എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചാന്മാരെ. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ മച്ചാന്മാരെ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ റൂം സെറ്റപ്പ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഫാൻ നല്ല ഹൈറ്റിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളം കുറ്റികൾ കുഴിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുളവടികൾ കുഴിച്ചെടുക്കാനുള്ള ഹോൾ നമുക്ക് ഉണ്ടാക്കാം. മച്ചാന്മാരെ, അപ്പോൾ നമ്മളുടെ മുളവടി നമ്മൾ കെട്ടിയെടുക്കാൻ പോവാണ്ടാ. ഇത് കെട്ടി റെഡിയാക്കിയിട്ട് വേണം നമ്മൾ പൊക്കാനായിട്ട് ഇത് മേക്കണം. നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫാനിൻ്റെ കെട്ടി തൂക്കാനുള്ള ഒരു ഹുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സംഭവം എന്തേ, ഇങ്ങനെ ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മളിതേ നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡും വെച്ച് കെട്ടാണിത്. നമ്മുടെ ഫാൻ കണക്ട് ചെയ്യാനുള്ള വയറുകൂടി ഇതേ നമ്മളിവിടെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതേ നമുക്ക് ഊരിപ്പോവാനായിട്ട് പാകത്തിന് നമ്മൾ പ്ലഗ് വെച്ചാണ് ഫാൻ കണക്ട് ചെയ്യുന്നത്. മച്ചാന്മാരെ, ഇനി നമ്മുടെ ഫാനിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം, ഇങ്ങോട്ട് പോരെ. അപ്പോൾ ഇതേ നമ്മളുടെ ഫാനിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് വരുന്ന ഭാഗം നമ്മളിങ്ങനെ വെച്ചിട്ട് നൈസായിട്ട് ഇതേ ഒരു ആണിയുമ്പോൾ നമ്മൾ കയറ് കെട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളിതേ ഒരു ആണിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫാൻ ഇങ്ങനെ ലോക്കായിട്ടിരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വിച്ചല്ല വയറിങ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കണ്ടോ നമ്മുടെ പ്ലഗ് വെച്ചിട്ടാണ് ഇങ്ങനെ കയറ്റി വെച്ചേക്കും. അപ്പോൾ ഫാൻ താഴേക്ക് വീഴുമ്പോൾ വയറ് വിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതേ ഈ കയറ് പിടിച്ച് വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫാൻ ഇതേ ഇങ്ങനെ വിട്ടങ്ങോട്ട് പോരും. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിനെ നേരെ മുകളിലേക്ക് ആക്കി കുത്തിയിരുന്നോ. മച്ചാന്മാരെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റാൻഡ് എടുത്ത് ഇതേ നമ്മുടെ കുഴിയിലേക്ക് നമ്മൾ കുഴിച്ചിടാന്നുള്ളതാണ്. അപ്പോൾ ഇതേ സ്റ്റാൻഡിൻ്റെ രണ്ടറ്റം കൊണ്ടുവന്ന് നേരെ നമ്മുടെ കുഴിയിൽ വെച്ച് ഇതങ്ങോട്ട് പൊക്കിക്കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഫാൻ സെറ്റ് ചെയ്യാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. സംഭവം അപ്പോൾ അതേ നമ്മളുടെ മുകളിൽ ഇനി അന്ന് ബലപ്പെടുത്തി കൊടുക്കണം. ഫാൻ കിടന്ന് കറങ്ങാനുള്ളതാണ്. കുഞ്ഞുപിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് ഇതേ ഗോൾ പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അവിടെ. ഇനി ഒരിടെ അപ്പുറത്ത് ഇട്ടാൽ മതിയെ. അപ്പോൾ അതേ നമ്മളുടെ കുറ്റിയൊക്കെ അടിച്ച് സെറ്റാക്കി മച്ചാൻ പറയും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഫാൻ കെട്ടി തൂക്കലാണ്. അപ്പോൾ നമ്മുടെ അജു മച്ചാനാണ് ഫാൻ കെട്ടി ലോക്കാക്കുന്നത്. അവിടെ വെച്ചിട്ട് നമ്മുടെ ആണിയിട്ട് ലോക്ക് ചെയ്യട്ടെ. ഈ ഒരു ആണി വെച്ചിട്ടാണ് നമ്മൾ ഇനി ലോക്ക് ചെയ്യാൻ പോകുന്നത്. കയറി വലിക്കുമ്പോൾ ആണി വരുമ്പോൾ ഫാൻ വീഴുന്ന രീതിയിലാണ്. ഓക്കെ, ആണി എന്നാൽ പിടിച്ചോ. അപ്പോൾ ആണി അവിടെ ലോക്ക് ചെയ്ത് മാക്സിമം കയറ്റിട്ടോട്ടാ. ഓക്കെ, ഇനി ആ പ്ലഗ് കണക്ട് ചെയ്ത് തോന്നുമേ. കണ്ട ആ പ്ലഗിൻ്റെ പീസ് നമ്മൾ അതുമേ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. അജു മച്ചാനെ താഴെ ഇറങ്ങിക്കോ. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ഫാൻ സെറ്റ് ചെയ്ത് കറങ്ങുമെന്ന് നമ്മൾ നോക്കാൻ പോകണം. മച്ചാനെ സ്വിച്ച് ഓൺ ആക്കിക്കോളാ. അപ്പോൾ നമ്മുടെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയാണ് മച്ചാന്മാരെ. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇതാണ്. ദേ ഞാൻ അടിയിൽ നിൽക്കും, നമ്മുടെ ഫാൻ ഡ്രോപ്പ് ചെയ്യും, എന്തുണ്ടാവാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊച്ചു കള്ളന്മാര് തലയിൽ ഫാൻ വീണ്ടും നോക്കി നിൽക്കാണല്ലേ. മച്ചാന്മാരെ, ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ വന്നിന്ന് ഫാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ വേറൊരാളെ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. അജു മച്ചാനല്ല, വേറൊരാള് കിടങ്ങിയിരിക്കണക്ക. അപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരാളെ വെച്ച് ടെസ്റ്റ് ചെയ്യണത് ഒട്ടും സേഫ് അല്ല. അപ്പോൾ നമ്മളിത് ഒരു കോലം ഉണ്ടാക്കി കൊണ്ടുവന്നേക്കാണ്. ഇതാണ് നമ്മുടെ ഷിബുമോൻ. ഷിബുമോനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവനെ നമ്മൾ ഇവിടെ അടിച്ചിറക്കും. ഇനി നമ്മുടെ ഷിബുമോൻ്റെ തല വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിബുമോൻ്റെ തല നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷിബുമോനെ തലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇനി നമ്മുടെ ഷിബുമോനെ വെച്ചിട്ടാണ് നമ്മുടെ പരീക്ഷ നടത്താൻ പോകുന്നത്. മച്ചാന്മാരെ, അപ്പോൾ ഇനിയാണ് നമ്മളുടെ എക്സ്പെരിമെൻറ്റിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പറഞ്ഞു വരുന്നത്. ഒരിക്കലും ആരും ഇത് അനുകരിക്കരുത്. ഇത് ജസ്റ്റ് അറിവിന് വേണ്ടി മാത്രമാണ്. ഒരാളും ഇത് അനുകരിക്കരുത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് ഹൈ ആർ പി എമ്മിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാനിനെ ഒറ്റയടിക്കുന്നത്.
മലയിലേക്ക് ഇടാൻ പോവാണ്. മച്ചാ മരം നോക്കിക്കോ, റെഡി, 1 2 3 ഗോ. ഓ ഷിബുമോന്റെ തല, ഷിബുമോന്റെ തല, ഷിബുമോന്റെ തല. മച്ചാമാരി, നമ്മുടെ ഷിബുമോന്റെ തല. ഓ നോ, മൈ ഗോഡ്. My God. ഷിബുനെ എനിക്ക് വല്ല പറ്റിയ ഇതിൽ പറ്റിയോ ഷിബുന? ഷിബുനെ, ഷിബുവേ, ദാ ഷിബുവേ, എനിക്കടാ ഷിബുമോന് ഇതേ മൂന്നാല് വെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ദിവിടെ ഒരു വെട്ടിയിട്ടുണ്ട്, ദിവിടെ ഒരു വെട്ടിയിട്ടുണ്ട്. ഇതേ നോക്കിയേ, ഷിബുമോൻ്റെ തല തുറന്ന് അങ്ങനെ അതിലുണ്ട് കേട്ടാ. കൊള്ളാം. ഇതേ നമ്മുടെ ഷിബുമോൻ്റെ തല തുറന്ന് ഊരണ്ടോ നമ്മള്. ഷിബുമോൻ ഒരുപാട് നമുക്ക് വേണ്ടി സഹകരിച്ചായിരുന്നു. നമ്മുടെ ഫാനിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടോ. നമ്മുടെ ഫാൻ ഇപ്പോഴും വലിയ കുഴപ്പമില്ല, നിലത്ത് വീണപ്പെടാന്നറിയില്ല. ഒരു ലീഫ് ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്, ബാക്കിയെല്ലാം അടിപൊളി. പെയിൻറ്റൊന്നും പോയിട്ടില്ല. മച്ചാമാരപ്പോ സംഭവം എങ്ങനെയുണ്ട്? നമ്മുടെ ഡ്രോപ്പ് ടെസ്റ്റ് കൊള്ളാല്ലേ. അപ്പം മച്ചാമാരെ, നമ്മളുടെ ഇന്നത്തെ ഫാൻ ഡ്രോപ്പ് ടെസ്റ്റ് സംഭവം സക്സസ് ആയിരുന്നു. നമ്മൾ പരീക്ഷ നോക്കി കറക്റ്റ് ആയിട്ട് അത് വീണു. നമ്മുടെ ഷിബുമോൻ്റെ തലയുടെ സൈഡ് അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇതൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ, ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രം കരുത. ആരും ഇത് അനുകരിക്കരുത്. കുട്ടികളൊന്നതൊന്നും പരീക്ഷിച്ചൊന്നും നോക്കരുത്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ പണ്ട് തുടങ്ങിയുള്ളൊരു സംശയത്തിനുള്ളൊരു ഉത്തരം വന്നുട്ടാ. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ എങ്ങനെ താഴേക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇഞ്ചുറീസ് ഒക്കെ പറ്റും. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചാൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. ഷിബുമോൻ്റെ തലയ്ക്കുള്ള ലേലവിളി. ഷിബുമോൻ്റെ തലയുടെ ഇടത്തെ സൈഡ് ഇറങ്ങണം. എന്താ പിടിച്ചോ? ഷിബുമോൻ്റെ തലയുടെ വലത്തെ സൈഡ് നടക്കത്തതല്ല, അത് എനിക്കുള്ളത്. നീ കുഞ്ഞു തയ്ച്ചാൽ നിനക്ക് ഷുഗർ ഉള്ളല്ലേ. ഷിബുമോൻ, പ്രവീൺ ബൈക്ക് വേണ്ടേ? ഇത് ബൈക്കുള്ളതാട്ടാ, ഇത് മൊത്തം ബൈക്കുള്ളതാ.